ഹായ് ഡി എസ്, ഇന്ന് നമുക്കൊരു ക്യൂട്ടായിട്ടുള്ള ക്രിസ്മസ് റീത്ത് ഓർണമെൻ്റ് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗ്ലിറ്റർ ഫോം ഷീറ്റാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡ് റിങ്ങാണ്. ഇത് നമ്മുടെ ഗ്രീൻ ടേപ്പിൻ്റെ ഉള്ളിലുള്ള റിങ് ആയിരുന്നു. 2 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തിൽ ഞാൻ ഈ ഫോം ഷീറ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഫോം ഷീറ്റ് മേടിക്കുമ്പോൾ നിങ്ങൾ സ്റ്റിക്കർ ടൈപ്പ് ഫോം ഷീറ്റ് മേടിക്കാതെ നമുക്ക് ഗ്ലൂ വെച്ചൊട്ടിക്കാൻ പറ്റിയ ടൈപ്പ് ഫോം ഷീറ്റ് മേടിക്കാൻ നോക്കാം കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ സ്റ്റിക്കർ ടൈപ്പുള്ള ഫോം ഷീറ്റാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഞാൻ ഇതുപോലെ സ്റ്റിക്കർ ഒലിച്ച് മാറ്റുന്നുണ്ട്. ഇനി നമുക്കിത് ഈ റിങ്ങുമേൽ ഇതുപോലെ ഒന്ന് ചുറ്റിക്കൊടുക്കാം. എപ്പോഴും ഗം വെച്ചിട്ട് ഒട്ടിക്കാൻ പറ്റിയ ടൈപ്പ് ഫോം ഷീറ്റ് മേടിക്കാൻ ട്രൈ ചെയ്യുക കേട്ടോ. നമുക്ക് ഇതുപോലെയുള്ള റിങ് കാർഡ്ബോർഡ് കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കാം കേട്ടോ. 1 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തിൽ കാർഡ്ബോർഡ് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചെടുത്താൽ നമുക്ക് ഇതുപോലെ റിങ്ങായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഫോം ഷീറ്റ് ഇതുപോലെ ഇതിന് ചുറ്റുമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ച് കൊടുക്കാൻ പോവാണ്. എല്ലാവരും വീഡിയോ കണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്കും ചെയ്യാൻ മറക്കരുത്. ക്രിസ്മസ് ഡെക്കോറിനായിട്ട് നമ്മുടെ ചാനലിൽ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. എല്ലാവരും കയറി ഒന്ന് കണ്ട് ഉണ്ടാക്കാൻ ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് ചെയ്യാവുന്ന ക്രാഫ്റ്റുകളാണ് അതിനകത്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് റെഡ് കളർ ഫോം ഷീറ്റാണ്. അത് ഇതുപോലെ മടക്കി പിടിക്കുക. എന്നിട്ട് സെയിം കളറ് റെഡ് കളർ പേപ്പറിൻ്റെ ഒരു ചെറിയ പീസ് എടുത്ത് ഇതിന് ചുറ്റുമായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കിത് ക്രിസ്മസ് റീത്തിൻ്റെ മുകളിലായിട്ട് ഗ്ലൂഗം വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി വേണ്ടത് ഗ്രീൻ കളർ ഫോം ഷീറ്റാണ്. അതിൽ ഞാൻ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ വരച്ച് വിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ 2 പീസാക്കുന്നുണ്ട്. ഇനി ഓരോ പീസും നമുക്ക് ബെല്ലിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ ഈ ഒരു പീസിൻ്റെ ഒരു ഭാഗത്തെ സ്റ്റിക്കർ പറിച്ച് കളഞ്ഞിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് 2 ബെല്ലുണ്ടാക്കിയെടുക്കാം. നമുക്കിനി ഇത് ക്രിസ്മസ് റീത്തിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുട്ടി റീത്ത് റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കിത് ഹാങ് ചെയ്യാനായിട്ട് ഒരു ജൂട്ട് റോപ്പ് ഇതിൻ്റെ ബാക്കിലായിട്ട് ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. അപ്പോൾ താങ്ക് യു. ബൈ ബൈ.